മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകൾ മുതലേ നിരന്തരം അറ്റാക്കുകൾ നടത്തി ഇരു ടീമുകളും. ബോൾ ഹോൾഡ് ചെയ്ത് കളിമെനഞ്ഞ ജർമ്മനിക്കെതിരെ ക്യുക്ക് ട്രാൻസിഷനിലൂടെയാണ് ഫ്രാൻസ് നേരിട്ടത്. കളിയുടെ 6 മിനിറ്റിൽ തന്നെ ജർമ്മൻ താരം റൈറ്റ് ബാക്ക് കിമ്മിച്ച് യെല്ലോ കാർഡ് വാങ്ങി. 16 മിനിറ്റിൽ എംബാപ്പയുടെ ഒരു പവർ ഹിറ്റ് സേവ് ചെയ്ത് അപകടം ഒഴിവാക്കി മാനുവൽ നോയർ. 19 മിനിറ്റിൽ ഔട്ടർ ഫുട്ടിൽ മിഡ്ഫീൽഡിൽ നിന്ന് പോഗ്ബയുടെ ഒരു മനോഹര പാസ് ബോക്സിലേക്ക്. ബോൾ കിട്ടിയ ഹെർണാണ്ടസിന്റെ ഒരു ലോ ക്രോസ്. ബോൾ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ച ഡിഫൻഡർ മാറ്റ് ഹമ്മൽസിന്റെ ഷോട്ട് സ്വന്തം പോസ്റ്റിലേക്ക് പതിച്ചു. സ്കോർ ഫ്രാൻസ് 1-0. ഈ യൂറോയിലെ 3-ാമത്തെ സെൽഫ് ഗോൾ ആയിരുന്നു അത്. നിരന്തര മുന്നേറ്റങ്ങളുമായി ഇരു ടീമുകളും മുന്നേറി. ഫ്രഞ്ച് മിഡ്ഫീൽഡിൽ പോഗ്ബയുടെയും കാന്റെയുടെയും പ്രകടനം ഫ്രാൻസിന് കരുത്തേകി. കരീം ബെൻസിമയുടെ പ്രകടനവും ശ്രദ്ധേയമായി. ഫസ്റ്റ് ഹാഫ് അവസാനിക്കാൻ മിനിറ്റുകൾക്ക് മുമ്പാണ് നാടകീയ രംഗം അരങ്ങേറിയത്. ജർമ്മൻ ഡിഫൻഡർ റുഡിഗർ പോഗ്ബയെ കടിക്കുന്ന ദൃശ്യം എന്നാൽ റെഫറിയുടെ കണ്ണിൽ പെട്ടില്ല. ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ സ്കോർ 1-0. സെക്കൻഡ് ഹാഫിൽ മാറ്റങ്ങളൊന്നുമില്ലാതെയാണ് ഇരു ടീമും ഇറങ്ങിയത്. റൈറ്റ് ബാക്ക് പൊസിഷനിൽ നിന്ന് കിമ്മിച്ചിന്റെ ക്രോസുകൾ ഫ്രഞ്ച് ബോക്സിൽ അപകടം സൃഷ്ടിച്ചു. എന്നാൽ ജർമ്മൻ അറ്റാക്കുകളെ അതിമനോഹരമായി ഫ്രഞ്ച് ഡിഫൻഡേഴ്സ് പ്രതിരോധിച്ചു. 53-ാം മിനിറ്റിൽ ഗനാബ്രയുടെ ബോക്സിന്റെ ഉള്ളിൽ നിന്നും ഉള്ള ഒരു ഷോട്ട് പോസ്റ്റിന്റെ മുകളിലൂടെ പുറത്തുപോയി. 65-ാം മിനിറ്റിൽ പോഗ്ബയുടെ ഒരു ലോങ് ബോൾ ലെഫ്റ്റ് വിങ്ങിലേക്ക്. ഡിഫൻഡേഴ്സിനെ കബളിപ്പിച്ച് ബോക്സിൽ നിന്ന് എംബാപ്പയുടെ ഷോട്ട്. സെക്കൻഡ് പോസ്റ്റിൽ തട്ടി ബോൾ വലയിലേക്ക്. എന്നാൽ ഓഫ് സൈഡ് കാരണം ഗോൾ റൂൾ ഔട്ട് ചെയ്തു. എംബാപ്പയുടെ സ്പീഡ് മാക്സിമം യൂട്ടിലൈസ് ചെയ്താണ് ഫ്രാൻസ് കളി മെനഞ്ഞത്. 73-ാം മിനിറ്റിൽ ജർമ്മനിക്കായി വെർണറും സനയും ഇറങ്ങി. 77-ാം മിനിറ്റിൽ ബെൻസിമ ലെഫ്റ്റ് വിങ്ങിലേക്ക് നീട്ടി നൽകിയ ബോളും കൊണ്ട് ഓടിക്കേറിയ എംബാപ്പെ ബോക്സിൽ ഹമ്മൽസിന്റെ ഒരു പെർഫെക്റ്റ് ടാക്കിളിലൂടെ ബോൾ റീറ്റെയിൻ ചെയ്തു ജർമ്മനി. പരാജയത്തിനിടയിലും ജർമ്മൻ താരം ടോണി ക്രൂസിന്റെയും ഗേസന്റെയും പ്രകടനം ശ്രദ്ധേയമായി.